ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ നോവംബർ 20-ന്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊരു ഉച്ച സമയത്ത് കൊറിയർ വന്നിട്ടുണ്ടായിന്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇത് ബാഗാണ്. നമ്മൾ ബാഗ് ഓർഡർ ചെയ്തിന് അജിയോന്ന്. ബാക്കിലിടുന്ന ഒരു ബാഗ്. എവിടെയെങ്കിലും നിൽക്കാനെല്ലാം പോകുമ്പോൾ ഡ്രസ്സെല്ലാം എടുക്കാൻ പറ്റിയ. ഇതിൻ്റെ റേറ്റ് 1800 അങ്ങനെയാണ്. നല്ല ബാഗ് തന്നെയാണ്. കുറേ സ്പേസ് ഉണ്ട് വെക്കാനില്ല. അവിടെ ബോട്ടിൽ അങ്ങനെ ലൈറ്റ് വെക്കാം, ചെറിയ ബോട്ടിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്പേസ് ഉണ്ട്, സൈഡിലെ ലൈറ്റിൽ. അങ്ങനെ അതെല്ലാം ബോക്സ് ചെയ്ത് പിന്നെ ഇതാ. പിന്നെ ഡ്രസ്സ് മടക്കി വെക്കാൻ വന്ന്. കുറേ ഡ്രസ്സ് ഉണ്ടായിന് മടക്കി വെക്കാൻ. പിന്നെ കട്ടുമ്പോൾ എന്തെല്ലോ കുറേ സഞ്ചി അങ്ങനത്തെ ഉണ്ടായിന്, അതിലെടുത്ത് മാറ്റി. പിന്നെ മേക്ക്, ചെരുപ്പ് അതിലുണ്ടായി സഞ്ചി, അതിലും മാറ്റിയിട്ട് പിന്നെ ഡ്രസ്സ് മടക്കി വെക്കാൻ തുടങ്ങി. ഇവിടെ മടക്കി വെച്ച ഡ്രസ്സോ എല്ലോ ഒന്നിച്ചിട്ടില്ല. പിന്നെ എല്ലാം അങ്ങനെ മടക്കി വെച്ച് എല്ലാം എടുത്ത് വെച്ച് അപ്പുറത്തേക്ക്. അങ്ങനെ ഇതാ ആ കട്ടിനെ ഫുള്ളും വൃത്തിയാക്കി. അടുത്ത ഇതാ വീഡിയോ ഒന്ന് വൃത്തിയാക്കാനില്ല. ഇത് സ്പ്രേ അങ്ങനത്തെ എല്ലാം വെക്കുന്ന പൗഡർ, ക്രീം, എന്തല്ലോ ക്രീം, മോയിസ്ചർ, ബേബി ക്രീം, സൺസ്ക്രീൻ ആയാലും വെക്കുന്നത്. ഇപ്പോൾ ഈ പാത്രത്തിൽ ഫുള്ള് ബാറ്ററിയാണ്. അതിന് ടോയ്സിനെല്ലാം ഇടാൻ പറ്റിയ. പിന്നെ ആ ക്യാമറ വെച്ചിട്ട് കുറച്ച് താങ്ങും, അതിനകത്താണ് ഫുള്ള് കിട്ടാത്ത. അങ്ങനെ പിന്നെ ഇത് ഫുള്ള് വൃത്തിയാക്കി വേഗം എല്ലോ നല്ല വൃത്തിക്ക് തന്നെ വെച്ച് ഫ്രെയിം, പിന്നെ 2-5 സ്പ്രേ, പിന്നെ ക്രീം, ലിപ്സ്റ്റിക്ക്, അതിലായിട്ട് ഇതും നല്ല വൃത്തിയാക്കി. അപ്പോഴേക്കും ഇവിടെ ഇത് കടിയാക്കാൻ വേണ്ടിയിട്ട് കുഴക്കുകയാണ്. ഇന്ന് പപ്സാണ് ആക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അത് കുഴക്കുകയാണ്. നെയ്യ് മൈദായിലിട്ടിട്ട് ഉപ്പിട്ട് ലാസ്റ്റ് ഫുള്ള് കുഴച്ചെടുത്ത്. അടുത്ത അതിൻ്റെ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വാട്ടാൻ ഇട്ടിന്. അത് നല്ലോണം മിക്സാക്കി കൊടുത്ത് പിന്നെ അപ്പുറം ഒരു പാത്രം വെച്ചിന്. അത് കറിയാക്കാനാണ്, മുട്ടക്കറി ആക്കുന്നു. അതിൽ കടുക് ഇട്ടുകൊടുത്ത് ആദ്യം, പിന്നെ നെയ്യ് അയച്ചിട്ടാന്ന് കടുക് ഇട്ടാൽ, പിന്നെ ചപ്പ് ഇട്ടുകൊടുത്ത്. ഇന്ന് കടിയായിട്ട് ആക്കുന്നത് പഫ്സും പിന്നെ സമൂസ ഉണ്ടെങ്കിൽ പൊരിക്കാൻ, അതും പിന്നെ കായ കായടയും. അത് പൊരിക്കാനില്ലതാണ്, അന്നാക്കി വെച്ചത്. പിന്നെ ജ്യൂസായിട്ട് ആപ്പിൾ ജ്യൂസാണ് ഉണ്ടതിന്, പിന്നെ ലൈമും, ഫ്രൂട്ട്സ്, വാട്ടർ മെലണ്. അടുത്ത ഇതാ പപ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയാൽ ബോൾ ബോളായിട്ട് എടുക്കേ. അടോ ബോൾ ബോളായിട്ട് ആക്കിയെന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ്. അങ്ങനെ ബോൾസാക്കിയെടുത്ത് പിന്നെ അത് പരത്തിന്ന് അതിൻ്റെ ഉള്ളിൽ മസാല വെക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അങ്ങനെ പരത്തിയെടുത്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുത്ത്, പിന്നെ ഒരു മുട്ട 4 പീസാക്കി എന്നിട്ട് ഒരു കഷ്ണം പീസ് അതിൻ്റെ ഉള്ളിൽ വെച്ച്, പിന്നെ മൈദ ഇതാക്കി, മൈദ മിക്സാക്കിയതുണ്ടെങ്കിൽ അത് സൈഡിൽ ആക്കി കൊടുത്ത് അത് ബോക്സ് ടൈപ്പിൽ ആക്കിയെടുത്ത്. അങ്ങനെ ബാക്കിയില്ലാതെല്ലാം ആക്കിയെടുത്ത് പഫ്സ്. ഇത് ഓവനിലാന്ന് ആക്കണ്ടി, ഓവനിലാക്ക്. നമ്മളിവിടെ ഓവനില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ടൈപ്പായിട്ട് ആക്കിയെടുക്കും.
അങ്ങനെ ബാക്കിയില്ലാതെല്ലാം ചെയ്തെടുക്കുകയാണ്. പിന്നെ അത് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇത് പൊരിക്കാനിട്ട് ഒരു മൂന്നെണ്ണമായിട്ട് പൊരിക്കാനിട്ട് പിന്നെ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് പത്തിലും മുട്ടക്കറിയുമാണ്. ഞാൻ രാത്രിയിലത്തെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, നോമ്പ് ഒരുക്കുന്നത് വരെ എടുത്തിട്ടില്ല. ഫോൺ അപ്രാറ്റണ്ടേ, അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. നോമ്പ് ഉറച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഓർമ്മയും ഉണ്ടാവില്ല, ഫോണ് മുമ്പിൽ കണ്ടാലേ ഓർമ്മ വരും. ഇന്ന് നോമ്പ് ഒരുക്കുന്നവരെ വീഡിയോ എടുത്തിട്ടില്ല. ഇനി എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തതെന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഇതാ പഫ്സലെടുത്ത് എൻ്റെ അടുത്ത് സമൂസ ഇടേന്ന് പൊരിക്കാൻ. ഇത് വെജിറ്റബിൾ സമൂസയാണ്. അങ്ങനെ ഇതും പൊരിക്കാനിട്ട് പിന്നെ നിങ്ങൾ എന്താ വീട്ടിൽ കടിയാക്കുന്നതിൽ കമൻറ്റ് ചെയ്യും നോമ്പ് ഒരുക്കുമ്പോൾ. അങ്ങനെ ഈ സമൂസ ഒരു സൈഡ് പൊരിഞ്ഞ് പിന്നെ അത് മറിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആ സമൂസയും എടുത്ത് പിന്നെ അതിൽ തന്നെ കായട ഒരിച്ച് പിന്നെ അപ്പക്കിലെ നോമ്പ് ഒരുക്കുന്ന ടൈമായിട്ട് പിന്നെ എല്ലാം സെറ്റാക്കിയെടുത്ത് കായട ഒരുക്കുന്ന നടത്തിയിട്ടില്ല. അപ്പം ഇതാ വാട്ടർ മെലൺ, സമൂസ, കായട, പഫ്സ്. അപ്പം ഇതിൽ ജ്യൂസിൻ്റെ ഒന്നും വീഡിയോ ഇല്ല, അപ്പോൾ ജ്യൂസ് അടിക്കുന്നുണ്ട്. പാങ്ക് ഉറക്കേണ്ട ടൈമായിന്. അപ്പം ഞാൻ വീഡിയോ ഫോട്ടോ എടുത്ത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.